പാലക്കാട്ടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നൂർജഹാന്റെ ബിരിയാണിയും, അതും മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സുർബിയൻ ചിക്കൻ മന്തിയും, പോരാത്തതിന് തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് കബാബ്സും ഒക്കെ ഉള്ള ഒരു കല്യാണമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോണത്. സംഭവം നടക്കുന്നത് എറണാകുളം കണ്ടെയ്നർ റോഡിൽ ചക്കോളാസ് പവിലിയൻ ഈവൻറ് സെൻറ്ററിലാണ്. പരിപാടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ എത്തിയത് ബ്രൈഡിൻ്റെ വണ്ടിയായിരുന്നു, തൊട്ട് പിന്നാലെ തന്നെ ഗ്രൂമിൻ്റെ വണ്ടിയും എത്തി. എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്താലോ. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലേഡീസ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വെൽക്കമൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്നപ്പം അവിടെ മറ്റേ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ആൾക്കാരൊക്കെ സീറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോവാം. പൊതുവെ നമ്മൾ കാണുന്ന പോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു നാലഞ്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അതായത് പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ തൊട്ട സൈഡിൽ തന്നെ അവരുടെ ഒരു ടീ ഷോപ്പും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ടീ ഷോപ്പിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ ആൾക്കാരില്ല. അതൊക്കെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവാൻ വരുന്ന ഒരു സ്പോട്ടാണ്. നൂർജഹാൻ്റെ കാറ്ററിംഗ് ടീം വളരെ ലളിതമായിട്ട് ഇതാ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചാക്കോളാസിൽ ഒരു ഏരിയ മൊത്തം ഈ പ്രോഗ്രാം നടക്കാനും അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ഏരിയ ഇങ്ങനെ കുക്കിങ്ങിനും നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. നല്ല മൊരിഞ്ഞ പൊറോട്ടേൻ്റെ മണം വരുന്നുണ്ട്, കിച്ചണിലായിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഈ പൊറോട്ടയ്ക്ക് ഇവർ പേരിട്ടത് സ്മോൾ പൊറോട്ട എന്നാണ്. കാരണം ഓവർ വലുപ്പമൊന്നുമില്ല, അത്രയും ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ തേങ്ങാ പത്തിരി. അതായത് ഈ ഒരു ചെറിയ ദോശ പോലത്തെ, പക്ഷെ സംഭവം പത്തിരീൻ്റെ മാവാണ്, അതിൻ്റെ മുകളിൽ തേങ്ങയിടും. പിന്നെ കബാബ്സും ടിക്കിയും ഒക്കെ ഒരു നോർത്തേൺ സ്റ്റൈലിൽ സംഭവം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ കൗണ്ടറിലൊക്കെ ഐറ്റംസ് ഫില്ല് ചെയ്യാൻ പോകണുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ബിരിയാണി ചെമ്പ് ഒന്ന് പോയി പൊളിക്കാം. ബിരിയാണി ദാ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. മട്ടൻ ബിരിയാണീൻ്റെ മുകളിലൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് നെയ്യിൻ്റെ ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ആദ്യം റൈസ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മുടെ മട്ടൻ ഇങ്ങനെ സെറ്റായിട്ട് മസാലയിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അവരുടെ മട്ടൻ ബിരിയാണി. പിന്നെ അവിടുത്തെ തന്നെ സുർബിയൻ ചിക്കൻ ബിരിയാണി. അതായത് നമ്മുടെ നോർമൽ റൈസ് അല്ലാതെ തന്നെ റൈസിന് കുറച്ചുകൂടി ഒരു നീളം ഉണ്ടാവും. ചിക്കൻ്റെ ഒക്കെ മസാല വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മന്തി പോലെ തോന്നിയെങ്കിലും ഇത് മന്തിയല്ല, ഇതാണ് സുർബിയൻ ബിരിയാണി. ഇനി നെയ്പത്തൽ നല്ല ഫ്രഷ് എണ്ണയിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏകദേശം ഒന്നുകൂടെ ഒന്ന് കറങ്ങി വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ വെച്ചിട്ടുള്ള ആ പാത്രങ്ങളൊക്കെ ഒരു ഗോൾഡൻ ഫിനിഷ് ഉള്ളതായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ഒരു രാജകീയ ലുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നെയ്പത്തിരിയാണ് ബ്രെഡിൻ്റെ കൂട്ടത്തിൽ. പിന്നെ വരുന്നത് തേങ്ങാപ്പത്തിരി. അതിന് പിന്നാലെ തന്നെ പെപ്പർ ചിക്കൻ ഉണ്ട്. ഇത് നെയ്പത്തിരിക്കും തേങ്ങാപ്പത്തിരിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ പൊറോട്ടയുണ്ട്, സ്മോൾ പൊറോട്ടയാണ്. ബീഫ് വരട്ടിയതുണ്ട്. അതിന് പിന്നാലെ തന്നെ സുർബിയൻ ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെറൈറ്റി കബാബ്സും ഉണ്ട്. ഡെസേർട്ടിൻ്റെ സൈഡിൽ നമ്മുടെ ഹണി കേക്ക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം തന്നെ ഹണി കേക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സംഭവം ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണല്ലോ. അതണക്കട്ടെ, നമുക്ക് സാലഡ്സിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കണ്ണൊടിച്ച് കഴിഞ്ഞാൽ നാലഞ്ചഞ്ചാറ് ടൈപ്പ് സാലഡ്സൊക്കെ കാണാൻ പറ്റി എനിക്കിവിടെ. സംഭവം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയോ എന്നുള്ളതൊന്ന് നോക്കി വരാം. ഏ ഇല്ലല്ലേ, സമയമായിട്ടില്ല. അതിലേക്ക് നമുക്ക് ഡെസേർട്ടായിട്ട് കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട്. സ്റ്റോൺ ഐസ്ക്രീം, അതായത് കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന ഐസ്ക്രീം. പിന്നെ ഇളനീർ പായസം ഉണ്ട്, കോഫി പുഡിംഗ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മ്യൂസിക് ഉണ്ട്. അങ്ങനെ മ്യൂസിക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ടീംസ് എല്ലാവരും കൂടെ മൂന്നാലാൾക്കാരുണ്ടായിരുന്നു എൻ്റെ ക്യാമറയ്ക്ക് പിന്നിൽ. അപ്പം ഭക്ഷണം എല്ലാം കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ആദ്യം തന്നെ ബിരിയാണിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ലൈറ്റായിട്ട്. എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഓ, ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ബിരിയാണി വേണമെന്നുള്ളത്. പിന്നെ ഡെസേർട്ട് എടുക്കാൻ തുടങ്ങി. അതൊരു അതിൻ്റെ ഒരു വഴിക്ക് വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇളനീർ പായസം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായി കേട്ടോ, അവർ ഓരോ സ്പോട്ടിലും പോയി ചോദിക്കുന്നത്. നൂർജഹാൻ്റെ ടീമിൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.